காட்டே பூங்காட்டே, கண்மணி அவளை கண்டால் நீயும் காதோரம். കടന്നെയാണ് ഇതിലെ ഹീറോ. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ ആയിട്ട് നമുക്ക് കുറച്ച് നിലക്കടല, ഗ്രൗണ്ട് നട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നിലക്കടല എന്ന് പറയും, ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പോലെ ഒരു അടിപൊളി ചുണ്ടൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു പരീക്ഷണം നടത്താനുള്ള പരിപാടിക്കാണ് ഇന്നത്തെ വീഡിയോ, ചുണ്ടൽ റെസിപ്പി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കടല, കടല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം കഴിക്കാം, വറുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ചുണ്ടലുണ്ടാക്കി കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, മസാല ഇട്ട മസാല കടല ഇട്ട് കഴിക്കാം. കടല എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ആണ്. നമുക്ക് പച്ച കഴിച്ച് നോക്കാം. കടല കുറിക്കുക എന്ന് പറയില്ലേ ആ മെത്തേഡ്. ഈ കടല ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോണ്. എന്നിട്ട് സിമ്പിളായിട്ട് 2 മിനിറ്റിൽ എങ്ങനെയാണ് ഒരു ചുണ്ടൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേട്ടെല്ലാം വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. ഒരു സിമ്പിൾ കടല, നിലക്കടല ചുണ്ടൽ നോക്കിയേ. അപ്പൊ നമ്മള് കടല ഞാൻ കഴിക്കാൻ എടുത്താണ്, ചുണ്ടൽ ഉണ്ടാക്കി കഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അല്ലേ. കുറച്ച് ഉപ്പ്. അപ്പൊ നമ്മള് കടല ഒന്ന് വേവട്ടെ. വേവുമ്പേക്കും നമ്മള് ചുണ്ടൽ ഉണ്ടാക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയന്റ് ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. 2-3 ഐറ്റം വേണുള്ളൂ. തക്കാളി, പച്ചമുളക്, സവാള, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. വൃത്തിയായിട്ട് ഈ അളവില് സവാള അരിയ. എന്നിട്ട് നമുക്ക് ആ സവാളയുടെ കൂടെ കുറച്ച് എന്തിനാണെന്നറിയോ, ഒരു ലേശം ഒരു പൊടിക്ക് എരിവ് കിട്ടാൻ വേണ്ടിട്ട് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലിടാം. അപ്പൊ കടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൈസും ഉണ്ടാവൂല്ലേ. പിന്നെ മാങ്ങ ഇടാം അല്ലേ, പലതും ഇടാം. ചുണ്ടൽ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇടാം, ക്യാരറ്റ് എന്ത് വേണേ ഇടാം. സവാള, പച്ചമുളക്, തക്കാളി, ഇത് വേണ്ട ഐറ്റം. കടൽ തിളയ്ക്കാൻ തുടങ്ങി. രണ്ടും ഒരേ സമയത്ത് നമ്മൾ ഒരേ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് വേവാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യുമ്പോൾ അതും അതേ സമയത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പതാ നമ്മുടെ നിലക്കടല വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചുണ്ടൽ ഉണ്ടാക്കുന്ന നടപടിയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആ വെന്ത നിലക്കടല വേറൊരു പാത്രത്തിലോട്ടാക്കിയിരിക്കുന്നത് കാരണം ചുണ്ടൽ ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ്. നമ്മളിപ്പോ ചുണ്ടൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലക്കടല, വെന്ത നിലക്കടലയില് എന്താ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, തക്കാളി, സവാള, പച്ചമുളക്. സവാള, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു കിടില സാധനം കൂടി ചേർക്കുന്നുണ്ട്. എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഒരു പൊട്ട് കുറച്ച് ബട്ടർ. സിമ്പിൾ റെസിപ്പി, 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് കിടിലം ചുണ്ടൽ വീട്ടിലുണ്ടാക്കാം. ഇത്രയും ചുണ്ടൽ നമ്മൾ കടയിൽ വാങ്ങണമെങ്കിൽ ചുരുങ്ങി അതൊരു 150 രൂപ മേൽ കൊടുക്കേണ്ടി വരാം. നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കൂ എന്താലേ കടലയുടെ കടല വെറുതെ പൊങ്ങി കഴിക്കാൻ തന്നെ ടേസ്റ്റാ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചുണ്ടൽ റെഡി ആയിരിക്കണം. നമുക്കിതിപ്പോ നല്ല പച്ചമുളകിന്റെയും തക്കാളിയുടെ ഒക്കെ സ്മെല്ല്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് രണ്ടുപേര് പാട്ട് പാടാതിരിക്കുന്നത് മോശമല്ലേ. അപ്പൊ നമുക്ക് രണ്ടുപേര് പാട്ട് പാടിയ ശേഷം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൈകരൈ കാറ്റേ നില്ല് വഞ്ചിതനെ പാർത്താ സൊല്ല് മന്നം മനം വാടുതെന്ന് മങ്കൈതനെ തേടുതെന്ന് കാറ്റേ പൂങ്കാറ്റേ കൺമണി അവളെ കണ്ടാൽ നീയും കാതോരം പോയി സൊല്ല് നീ കാതോരം പോയി സൊല്ല് വൈകരൈ കാറ്റേ നില്ല് വഞ്ചിതനെ പാർത്താ സൊല്ല് மன்னன் மனம் வாடுதென்று மங்கைதனை தேடுதென்று காட்டே பூங்காட்டே என் கண்மணி அவளை கண்டால் நீயும் காதோரம் போய் சொல்லு காதோரம் போய் சொல்லு காதோரம் போய் சொல்லு. அடுத்து நம்ம எல்லாருடைய இஷ்டப்பட்ட செக்மெண்ட் ஆய டேஸ்ட் நோக்கல். நமக்கு டேஸ்ட் நோக்கலோ. இதா கொஞ்சம் கடலை இங்க எடுத்துட்டு തക്കാളി, പച്ചമുളക്, എന്താ ഒരു പച്ചമുളകും കൂടി വെക്കാം. ഇതാ ഒരു തക്കാളി, പച്ചമുളകിന്റെ ഒരു പീസ്, സവാളയുടെ ഒരു പീസ്, ഒരു 3-4 കടല.
അതേപോലെ സത്യത്തിൽ ഈ ചുണ്ടെന്നുള്ള പേര് മാത്രമുള്ളൂ, ശരിക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയോ കടല, കടലയാണ് കടലയാണ് ഇതിലേക്ക് റോ. കാരണം കടല ഏത് വിധത്തിൽ കഴിച്ചാലും കടല ഫ്ലേവർ ഒരിക്കലും നഷ്ടപ്പെടില്ല. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയും കടലയാണ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുക. തക്കാളിയും പച്ചമുളകൊക്കെ സെഗ്മെന്റ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അവസാനം നമ്മൾ ഇറക്കുന്നവരെ കടല. അതുകൊണ്ടാണ് കടലയ്ക്ക് ഇത്രയും ആരാധകർ. ഒരു ചുണ്ടലാണെങ്കിൽ ശരി, വറുത്താണെങ്കിൽ ശരി, എന്താണെങ്കിലും എന്താണെങ്കിലും കടല വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കടല വറുത്ത് കഴിക്കാൻ നമുക്ക് വീട്ടിൽ പറ്റില്ല. കാരണം മണലെല്ലാം ഉപയോഗിച്ചിട്ട് അതിനുള്ള ചീനച്ചട്ടി എല്ലാം വേണം, അല്ലെങ്കിൽ വറുക്കുന്ന ആൾക്കാരുടെ വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും കുറെ ടേസ്റ്റ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായി വീട്ടിലുണ്ടാക്കണമെന്നുള്ളൂ, 5 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചുണ്ടൽ കലക്കി, ചുണ്ടലും കലക്കി വ്ളോഗും കലക്കിണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.